നമസ്കാരം, വെൽക്കം ടു ഔട്ട് സ്പോക്കൺ. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എന്ത് കോൺട്രവേഴ്സി ഉണ്ടായാലും ചാനൽ ഫ്ലോറുകളിൽ കുടിലുകെട്ടി താമസിച്ച് ആഴ്ചകളോളം ചർച്ചയ്ക്കിരുന്ന് കൊടുക്കുന്ന രണ്ടു പേരാണ് എം എ നിഷാദും ബൈജു കൊട്ടാരക്കരയും. ചാനൽ ഏതാണെങ്കിലും ശരി, ചർച്ചയ്ക്ക് ഇവരുണ്ടാകും. നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര്. അങ്ങനെ ഏതോ ഒരു ചർച്ചക്കിടയിൽ ഇങ്ങനെ എഴുതി കാണിച്ചു എം എ നിഷാദ് സംവിധായകൻ. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അയ്യോടാ, ഇത്ര നല്ലൊരു സംവിധായകൻ ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ പോലും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. ഉടനെ ഞാൻ ഓടിപ്പോയി വിക്കിപീഡിയ തപ്പി. അപ്പോൾ ആണ്ട കടക്കുന്നു നല്ല ഒന്നാം തരം ഒരു മൾട്ടി സ്റ്റാർ എന്റർടൈൻമെന്റ് ചിത്രം ബെസ്റ്റ് ഓഫ് ലക്ക്, സ്റ്റാറിംഗ് കൈലാഷ്, ആകെ 10 ലക്ഷം രൂപയുണ്ട്, എന്തൊരു തള്ളയമ്മ തള്ളന്നേ, ആസിഫ് അലി, അർച്ചന കവി, റീമാ കല്ലിങ്കൽ, ആഹാ, ഹിറ്റ് മേക്കേഴ്സ് എല്ലാരും ഉണ്ടല്ലോ. ആനന്ദലത്തേക്ക് വേറെന്ത് വേണം? നിരവധി കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഞാൻ തികച്ചും പുതുമയാർന്ന നർമ്മരസം തുളുമ്പുന്ന ഒരു കഥയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. സോ മുകേഷ് ഏട്ടൻ പറയുന്നത് ഈ സിനിമ ഒരുപാട് ഫൺ ആണെന്നാണ്. അതുകൊണ്ട് കം, ലെറ്റ്സ് ഹാവ് സം ഫൺ. മലയാളത്തിലെ ആദ്യത്തെ സ്വിംഗർ കപ്പിൾ സിനിമയാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. അത് പറയാൻ കാര്യമുണ്ട്, അതൊക്കെ വഴിയെ മനസ്സിലാകും. ഈ സിനിമ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ പല തരത്തിലുള്ള വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ട്. ഈ പൈസ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മുട്ടായി കിട്ടുന്ന വെൻഡിങ് മെഷീൻ, അല്ലെങ്കിൽ ലേസോ ചിപ്സോ ഒക്കെ കിട്ടുന്ന വെൻഡിങ് മെഷീൻ. പക്ഷേ അതിനൊക്കെ കാശ് കൊടുക്കണം. ഈ ഒരാൾ നടന്നു പോകുമ്പോൾ ഈ നടന്നു പോകുന്ന ആളുടെ ചെരുപ്പിൻ്റെ സൈസ് ഊഹിച്ചെടുത്ത് അയാൾക്ക് ഫ്രീ ആയിട്ട് ചെരുപ്പ് കൊടുക്കുന്ന എ സി യൂണിറ്റ് കണ്ടിട്ടുണ്ടോ? അപ്പാകിട്ട് ரொம்ப பேச வேணாம், சீக்கிரமா ஹாஸ்பிடல் கிளம்பலாம், சீக்கிரமா ஹாஸ்பிடல் கிளம்பலாம். പോത്തേട്ടൻ ബ്രില്ലിയൻസ് ഒക്കെ 10 അടി മാറി നിൽക്കും. ഇത്ര വെറൈറ്റി ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഒക്കെ സംവിധായകൻ എം എ നിഷാദിന് മാത്രമേ കാണൂ. ഈ ഐഡിയ എത്രയും പെട്ടെന്ന് പേറ്റന്റ് എടുക്കുന്നതാണ് നല്ലത്. കൈലാഷ് അവതരിപ്പിക്കുന്ന സൂര്യ, ആസിഫ് അലി അവതരിപ്പിക്കുന്ന മനു എന്നിവരാണ് ഈ സിനിമയിലെ നായകന്മാർ. സൂര്യയുടെ ഗേൾഫ്രണ്ടാണ് നീതു, മനുവിന്റെ ഗേൾഫ്രണ്ടാണ് ദിയ. ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഒരുപാട് നോക്കുന്നുണ്ട്. ഈ ബോഡി ഷെയ്മിങ്, റേസിസം, ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയവയ്ക്കെതിരെയൊക്കെ ഈ പാർവതി, റീമാ കല്ലിങ്കൽ പോലെയുള്ളവരൊക്കെ വളരെ ശക്തമായ നിലപാട് തന്നെ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ പറയാൻ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനിതേത് പാണ്ഡ്യ വരുന്നേന്നാ നോക്കിയത്, നല്ല ഫാസ്റ്റായിട്ടുണ്ട്. സിനിമയിലെ നായകന്മാർ നടത്തുന്ന ബോഡി ഷെയ്മിങ്ങും സ്ത്രീവിരുദ്ധതയൊക്കെ വിമർശിക്കുമ്പോഴും അവിടെയും നടിമാരെ മാത്രം മാറ്റി നിർത്തി അവർ പറയുന്നതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. ഈക്വാലിറ്റി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് പറയും, പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്. ഹേയ് പ്രീതി, ഐ വാണ്ട് ടു ടോക്ക് ടു യു പേഴ്സണലി. അതെ, ഇവിടെ വെച്ച് പറയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, ഞങ്ങൾ തീരുമാനിച്ചാലോ? ചേടാ, ഒരാൾ വന്ന് മാന്യമായിട്ട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതിന് അതിന് ഉടനെ കയറി ചൊറിയേണ്ട ആവശ്യം എന്തുവാ? എന്തായാലും ശരി, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് സൂര്യ അയാളെ തല്ലു. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി എവിടെ മുട്ടം ഫൈറ്റ് ആയിരിക്കുമെന്ന്. എവിടെ, ഒന്നും സംഭവിക്കില്ല. ഇടിവണ്ടവൻ തുറിച്ചു നോക്കുന്നതോടെ ആ സീൻ അവിടെ തീർന്നു. ഇതിനൊക്കെയാണ് ഇടിവെട്ട ലുക്ക് എന്ന് പറയുന്നത്. ഈ സിനിമയിലെ നായികമാരുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമാണ്. നാച്ചുറൽ ആക്ടിങ് എന്താണെന്ന് ഇത് കണ്ടുപഠിക്കണം. അങ്ങനെ നാളെ നൃത്യം 5 മണിക്ക് വൈകുന്നേരം കെ ജി മേനോൻ, അതായത് എന്റെ അമ്മാവൻ, ഹോട്ടൽ റിനൈസൻസിൽ വരുന്നു. എന്നിട്ട് ഒന്നൂടെ കാണിച്ചേ, കൊള്ളാം, നല്ല ആർട്ടിഫിഷ്യാലിറ്റി. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഈ സിനിമയിലെ 4 പേരുടെയും പ്രധാന പണിയാണ് നട്ടുച്ചയ്ക്ക് നടുമുറ്റത്തിറങ്ങി നിരന്നു നിന്ന് ചെളിയടിക്കുക. ട്രെൻഡ് സെറ്ററിന്റെ ബാനറിൽ സൂര്യ നായ്ക്കർ നിർമ്മിച്ച മനു മിൽക്ക സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. മനു മിൽക്ക എന്ന് വെച്ചാ മനു പാല, പാല പാല, അവന്റെ നാടേ. ഈ സിനിമയിലെ ആക്ടേഴ്സ് കയ്യിൽ നേടുന്ന ചില പ്രത്യേക മാനറിസംസ് ഒക്കെ ഉണ്ട്. അഭിനയമോഹമുള്ള ഏതൊരാളും മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. ശൃംഗാരം, വീരം, ചൗദ്യം, ബീഭത്സം, ഹാസ്യം, ഹാസ്യം, ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. നായകന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. ചില നേരത്തെ കൗണ്ടറുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ചിരിച്ച് കക്ഷത്ത് നീര് വരും.
സൂര്യ, ദിസ് ഈസ് ടു മച്ച്. നോ, ദിസ് ഈസ് ത്രീ മച്ച്. തൽക്കാലം നീ ഓർബിറ്റ് ഒന്ന് കഴിക്കേ, ഒന്ന് തണുക്കട്ടെ. അല്ല, അതിനിടയ്ക്ക് ഓർബിറ്റിനെ വലിച്ചഴക്കേണ്ട കാര്യം എന്തുവാ? വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം. ഓർബിറ്റ് എന്ത് ചെയ്തു? ഓ, പ്രൊമോഷൻ. അത് സാരമില്ല, ഈ സിനിമയിലെ ഈ ചില പ്രൊഡക്ട് പ്ലേസ്മെന്റ് ഒക്കെ പതിവുള്ളതാ എന്ന് കരുതി എല്ലാ രണ്ട് മൂന്ന് സീൻ കഴിയുമ്പോഴും ഓരോരുത്തർ ഓർബിറ്റും പൊക്കി പിടിച്ചോണ്ട് വരുന്നത് ഒരു വല്ലാത്ത പ്രൊമോഷൻ തന്നെയാണ്. തൽക്കാലം നീ ഓർബിറ്റ് ഒന്ന് കഴിക്കേ, ഒന്ന് തണുക്കട്ടെ. ഈ ഓർബിറ്റ് ഒന്ന് ചവച്ചാട്ടെ, ടെൻഷൻ മാറി കിട്ടും. ഓർബിറ്റ് കഴിച്ചാൽ ടെൻഷൻ മാറുമെന്ന്. എന്നാൽ പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കൊക്കെ ഇനി തൊട്ട് ബി പിയുടെ ഗുളികയ്ക്ക് പകരം മൂന്ന് നേരം ഓർബിറ്റ് പുഴുങ്ങി കൊടുക്കാം. എന്തായാലും മുകേഷ് ഏട്ടൻ വന്ന തുടക്കത്തിൽ പറഞ്ഞിട്ട് പോയ വളരെ ഫണ്ണായിട്ടുള്ള കോമഡി രംഗങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. സോറിടാ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന് പറയുന്നത് ഉള്ളി തട്ടിയാടാ. ഉള്ളി തട്ടി, ഉള്ളി തട്ടിയാലും സവാള തട്ടിയാലും ഇത് ലക്ഷങ്ങളുടെ കളിയാ. സൂര്യക്ക് അറിയോ എന്ത് സന്തോഷത്തിലാ ഞാൻ മലേഷ്യ ഓടി എത്തിയെന്ന്? മലേഷ്യ ഇവിടെ വരെ ഓടി വന്നോ? അപ്പൊ ഫ്ലൈറ്റിലല്ലേ? ഇതുപോലെ പ്രേക്ഷകനെ കൊടുകൂടാ പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശ രംഗങ്ങൾ മാത്രമല്ല, കാണുന്ന പ്രേക്ഷകന്റെ കണ്ണു നനയിക്കുന്ന ഇമോഷണൽ രംഗങ്ങളും ഉണ്ട്. ഒരു ദിവസം സൂര്യ നമ്മുടെ മനുവിന് ഗൂഗിൾ പേയിലൂടെ 8 രൂപ 50 പൈസ അയച്ചു കൊടുത്തു. പക്ഷെ അതിന്റെ റിവാർഡായിട്ട് കിട്ടിയത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എന്ന് നഷ്ടങ്ങൾ സഹിക്കാൻ വിധിക്കപ്പെടാനാണല്ലോ ഞാൻ, എന്റെ ദുഃഖങ്ങൾ കാണാൻ ആരുമില്ലല്ലോ. പിന്നെ ഒരു ദിവസം സൂര്യ പാലാരിവട്ടത്ത് നിന്ന് വയറ്റിൽ വരെ പോകാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്സിനോട് വഴി ചോദിച്ചു. ഗൂഗിൾ മാപ്സ് അങ്ങനെ അഷ്ടമുടിക്കാരന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് പറയാ, ഇനി നീന്തിക്കോളാം. സോറി, ഞങ്ങൾ നിന്നോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എനിക്കറിയില്ല ഈ പോക്ക് എങ്ങോട്ടാണ്. ഇതുപോലെ വേറൊരു ദിവസം നമ്മുടെ സൂര്യൻ കൂട്ടുകാരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ചെന്നു. പക്ഷെ അവിടെ ചായ ഇല്ല. ഉടനെ ഗേൾഫ്രണ്ട് നീതു ഓടിപ്പോയിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഉടനെ സൂര്യ പറയും, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എല്ലാം കപ്പനും ചുണ്ടനിടയിലും നഷ്ടപ്പെടും. അത് ശരിയാ, കപ്പനും ചുണ്ടനും ഇടയെന്ന് തന്നെയാ ആ ചായ നഷ്ടപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ സൂര്യ ആളൊരു ദുരന്തനാണ്. അയാളുടെ ജീവിതത്തിൽ ഇനി ആകെ സംഭവിക്കാൻ ബാക്കിയുള്ള ദുരന്തം എന്ന് പറയുന്നത് മാമാങ്കം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ബ്ലാക്കിന് ടിക്കറ്റ് എടുത്ത് കാണുക എന്നത് മാത്രമാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. സിനിമയുടെ കഥ എന്താണെന്ന് പറഞ്ഞാൽ, പ്രഭു അവതരിപ്പിക്കുന്ന വിനായകൻ എന്ന കഥാപാത്രത്തിന്റെ സ്റ്റെപ്പ് ബ്രദറാണ് സൂര്യ. ഈ വിനായകൻ ആള് വലിയ കോടീശ്വരനൊക്കെ ആണെങ്കിലും സൂര്യക്ക് വൻ ദാരിദ്ര്യമാണ്. സൂര്യക്ക് മാസം ചെലവിന് 3000 രൂപയെങ്ങാണ്ട് വിനായകൻ കൊടുക്കും. മനുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സിനിമാ സംവിധായകനാവണം എന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മനു മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ ചെന്ന് കാണും. അങ്ങനെ മമ്മൂട്ടിയെ ചെന്ന് കണ്ടിട്ട് മനു ഒരു സിനിമയുടെ കഥ പറയാറുണ്ടെന്നും പറഞ്ഞിട്ട് സൂര്യയുടെ ലൈഫ് ഹിസ്റ്ററി വിവരിക്കും. ചേട്ടന്റെയും അനിയന്റെയും കഥ. ഒരു ചേട്ടൻ ഡിസൈൻ ചെയ്യുന്ന അനിയന്റെ ജീവിതം. ഈ ചേട്ടന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് യാന്ത്രികമായി ജീവിക്കുന്ന അനിയൻ. ഈ കോടീശ്വരനായ ചേട്ടന്റെ സ്റ്റെപ് ബ്രദറാണ് ഈ അനിയൻ. എന്നിട്ട് കോടീശ്വരനായ ചേട്ടന്റെ മനസ്സ് ആർക്കും അറിയില്ലല്ലോ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അതാണ് സസ്പെൻസ്. ഇത്രയും കേൾക്കുന്നതോടെ ഈ ഉണക്ക കഥ 150 കോടി ക്ലബിലൊക്കെ കയറി ഇൻഡസ്ട്രി ഹിറ്റടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ജിത്തു ജോസഫിന്റെ ദൃശ്യം വേണ്ടെന്ന് വെച്ചിട്ട് മനുവിന്റെ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കും. സ്വാഭാവികം. അങ്ങനെ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സൂര്യയുടെ വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ട് ഭീമൻ രഘുവിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ പലിശയ്ക്ക് എടുക്കും. ഡെയിലി 10,000. യോ, മീറ്റർ അല്ല, സെന്റിമീറ്റർ. പക്ഷെ ആ കാശും കൊണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മുങ്ങു. ആരിപ്പള്ളി മുങ്ങി. ഭീമൻ രഘുവിനാണെങ്കിൽ 10,000 രൂപ വെച്ച് ദിവസവും പലിശയും കൊടുക്കണം. അങ്ങനെ വീടും പോയി, 10 ലക്ഷം രൂപയും പോയി, കടത്തിലുമായി, സിനിമയെടുക്കാൻ പറ്റാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സൂര്യ തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാളം എടുത്തിരിക്കുമ്പോൾ മനു പറയും, തൽക്കാലം നീ ഓർബിറ്റ് ഒന്ന് കഴിക്കും, ഒന്ന് ഫ്രഷ് ആവട്ടെ. ശേടാ, ഇവന്മാരെ കൊണ്ട് തോറ്റ്. എനിക്ക് തോന്നുന്ന സംവിധായകൻ എം എ നിഷാദ് ഓർബിറ്റിന്റെ മുതലാളിയുടെ ഇന്ന് കാശ് വല്ലതും കടം മേടിച്ച് കാണും. അത് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് കിട്ടാനുള്ള കാശ് അങ്ങേര് മുതലാക്കുന്നതാണ് ഈ കാണുന്നത്. തണുക്കാൻ ഓർബിറ്റ്, ടെൻഷൻ മാറ്റാൻ ഓർബിറ്റ്, ഫ്രഷ് ആവാൻ ഓർബിറ്റ്, ഇനി കക്കൂസി പോകാൻ കൂടെ ഓർബിറ്റ് എന്ന് പറയാത്തതിന്റെ കുറവേ ഉള്ളൂ. എന്തായാലും സൂര്യ ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് താൻ ഗേൾഫ്രണ്ട് നീതുവിനെ കല്യാണം കഴിച്ചെന്ന് പറയും. പക്ഷെ ചേട്ടൻ വരുമ്പോ നീതു എന്നും പറഞ്ഞ് കാണിക്കുന്നത് മനുവിന്റെ ഗേൾഫ്രണ്ട് ദിയയെ. உங்க மேரேஜ் விஷயத்தை இந்த பைய சடனா தான் சொன்னான், அதனாலதான் என்னால வர முடியல, என்ன மன்னிச்சு. ஐயோ, அதுவும் பிரச்சனை இல்ல. சரிக்குள்ள நீதுவின மனுவின் கேர்ள்ஃப்ரெண்ட் தியா ஆனும் பரே. இந்த மனுவின் கனெக்ஷன் சுவிட்ச் ஆன அவள அது பாவி.
ഇംഗ്ലീഷുകാർ ഇതിനെയാണ് സ്വിംഗിങ് എന്ന് പറയുന്നത്. മലയാളത്തിൽ സ്വിംഗിങ് ബേസ് ചെയ്ത ഒരു സിനിമ എടുക്കാൻ ശ്രീ എം എ നിഷാദ് കാണിച്ച ധൈര്യത്തിനെ അഭിനന്ദിച്ചേ മതിയാവും. ഇതിനിടയ്ക്ക് ഉർവശി അവതരിപ്പിക്കുന്ന ജോലിക്കാരിയുടെ കഥാപാത്രം വിനായൻ ചേട്ടനെ വളയ്ക്കാൻ നോക്കും. ഇത് കാണുന്നതോടെ സൂര്യ കട്ടക്കലിപ്പാവും. നക്ഷത്രനാഥൻ സൂര്യൻ അതും കൂടെ നോക്കിയപ്പോഴാണ് അവിടെ കട്ടക്കലിപ്പ്. സൂര്യ കട്ടക്കലിപ്പായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കെട്ടത്തില്ല, കേറി കെട്ടി പിടിച്ചു കളയും. എന്തായാലും സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഇതുപോലൊരു ട്വിസ്റ്റ് കണ്ടാൽ ഞാൻ ഞെട്ടിയിട്ടില്ല. അത് വേറൊന്നുമല്ല, ഇവരുടെ ഈ ഉടായ്പൊക്കെ വിനായകൻ ചേട്ടൻ നേരത്തെ അറിയാമായിരുന്നു. ജോലിക്കാരിയായിട്ട് വന്ന ഉർവശി വിനായകൻ ചേട്ടൻ്റെ ഭാര്യയായിരുന്നു. എന്തായാലും ഈ ഊളക്കഥമെന്ന് സിനിമയാക്കുമ്പോൾ നായകനായിട്ട് മമ്മൂട്ടി തന്നെ അഭിനയിക്കും. പോരാത്തതിന് കയ്യെത്തും ദൂരത്ത് കഴിഞ്ഞിട്ട് നാട് വിടാൻ വേണ്ടി ഫ്ലൈറ്റ് കയറാൻ നിന്ന ഫഹദ് ഫാസിലിനെയും വിളിച്ചുകൊണ്ട് വന്ന് അഭിനയിപ്പിക്കും. ആസ് എക്സ്പെക്റ്റഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ബാലിസ്റ്റിക് മിസൈല് പോലെ പൊട്ടി. മമ്മൂട്ടിയെ വെച്ച് മനു എടുത്ത സിനിമ മാലപ്പടക്കം പോലെ പൊട്ടി. പക്ഷെ ഈ സിനിമ എന്തുകൊണ്ട് പൊട്ടി എന്നതിന് സംവിധായകന് വ്യക്തമായ ധാരണയുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്കിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഞാൻ ആരെയും കുറ്റം പറ്റുന്നില്ല, പലരുടെയും അഭിനയ കളരിയായിരുന്നു ആ സിനിമ. ഹ്യൂമർ എന്താണെന്ന് പോലും അറിയാത്തവനും ആലിച്ച് പിള്ളേർ ചേർന്ന് അഭിനയിച്ച് കൊളവാക്കിയ സിനിമയാണ്. അഭിനയത്തിന്റെ കുഴപ്പം കൊണ്ട് മാത്രം പൊട്ടിയതാണെന്ന്, അല്ലാതെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയത് കൊണ്ടല്ല. പക്ഷെ നിഷാദ് ചേട്ടൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ. ആ സിനിമയിൽ അവർക്ക് പകരം അഭിനയിക്കാൻ അറിയാവുന്ന നാല് താരങ്ങളാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ആ സ്ഥിതിയല്ല ഇതല്ലായിരുന്നേനെ. ആ സിനിമയുടെ സ്ഥിതി എന്തായിരുന്നു? സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയതിന്. ഉർവശിയും പ്രഭുവിനെയും പോലുള്ള നല്ല ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടത്. ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് കുറ്റം പറയാൻ? അഭിനയിക്കാൻ അറിയാവുന്ന ഹ്യൂമർ കൈകാര്യം ചെയ്ത ഇപ്പോൾ ജയസൂര്യയോ കുഞ്ചാക്കോബരോ ഇന്ദ്രയത്തോ അതുവരൊക്കെ ആരെങ്കിലും അഭിനയിച്ചിരുന്നെങ്കിൽ എങ്കിൽ അവരുടെ വായിലിരിക്കുന്ന തെറി കൂടെ കേട്ടേനെ. 2009 ഹിന്ദിയിലിറങ്ങിയ ഓൾ ദ ബെസ്റ്റ് എന്ന സിനിമയുടെ കോപ്പി അടിയാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ സോറി, കോപ്പി അടി എന്ന് പറഞ്ഞുകൂടല്ലോ, റീമേക്ക്. പക്ഷേ ഹിന്ദിയിൽ അത് അവർ എൻ്റർടൈനിങ് ആയിട്ട് തന്നെ എടുത്തു. ഓൾ ദ ബെസ്റ്റ് ഭയങ്കര ഹിറ്റായിരുന്നു. അന്യഭാഷയിൽ ഹിറ്റായ സിനിമകൾ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്ന അത്ര തെറ്റൊന്നുമല്ല. ഒന്നെങ്കിൽ ഭ്രമമൊക്കെ ചെയ്തതുപോലെ സീൻ ബൈ സീൻ, ഡയലോഗ് ബൈ ഡയലോഗ് കോപ്പി അടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തെലുങ്കിലെ എവരു എന്ന സിനിമയിലെ പോലെ ക്ലൈമാക്സിൽ മാത്രം അല്പം മാറ്റം വരുത്തി കുറച്ചുകൂടി മികച്ചതാക്കുക. ഇത് രണ്ടുമില്ലാത്ത അവസ്ഥയാണ്. മര്യാദയ്ക്ക് കോപ്പി അടിച്ച് വെച്ചിട്ടും ഇല്ല, കയ്യിൽ നിന്ന് കോമഡി കുത്തിക്കയറ്റി കൊളവാക്കുകയും ചെയ്തു. ഇതൊക്കെ കാണുമ്പോഴാണ് ശ്രീ പ്രിയദർശനോട് ബഹുമാനം തോന്നുന്നത്. കാര്യം അദ്ദേഹം ഇംഗ്ലീഷ് സിനിമകളുടെ കഥയെ അടിച്ച് മാറ്റുമെങ്കിലും അതൊരു മലയാളം സിനിമയായി വരുമ്പോൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്റർടൈനിങ് തന്നെയാണ്. എന്തായാലും ഈ ഒരു മോഷണം ആരും അറിയരുതെന്ന് സംവിധായകന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിന്ദിയിലെ ഓൾ ദ ബെസ്റ്റ് എന്ന സിനിമയുടെ ടൈറ്റിലുമായി യാതൊരു ബന്ധവുമില്ലാത്ത പേര് തന്നെ ഈ സിനിമയ്ക്കും ഇട്ടു, ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറിയ പ്രേക്ഷകരോട് ടിക്കറ്റ് കയറാൻ നിന്നയാൾ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊടുത്ത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകന് പുല്ലു വില കൊടുത്ത് എന്ത് പടച്ചു വിട്ടാലും കണ്ടോളും എന്ന സംവിധായകന്മാരുടെ ധാരണ എന്ന് അവസാനിക്കുന്നുവോ അന്ന് മാത്രമേ ഇത്തരം ചവറുകൾക്ക് ഒരന്ത്യമുണ്ടാകൂ. അപ്പോൾ ഔട്ട് സ്പോക്കൺ റോസ്റ്റിൻ്റെ 20-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Manu Hira Chodhikmini, I am outspoken.